ഹായ് നമസ്കാരം, ഞാൻ ബോധിയാണേ. ഞാൻ ഇന്ന് രണ്ട് ഒരു സാധനം കാണിച്ചുതരാം കേട്ടോ. അതായത് നമ്മൾ വേസ്റ്റായിട്ട് കാണുകയും അല്ലെങ്കിൽ എന്തെങ്കിലും പറയണ്ടേ, നമ്മൾ കാണുന്ന പാഴ്വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതെന്ന് വെച്ചാൽ ചില തോട്ടുകളാണ്. ഞാനിവിടെ കാണിക്കുന്ന രണ്ട് ഇലകൾ വെച്ച് നമുക്കൊരു സാധനം ചെയ്ത് കാണിക്കാം, ഒരു ആൻറ്റിക് വർക്ക് ചെയ്ത് കാണിക്കാം. ആൻറ്റിക് വർക്ക് എന്ന് പറയുന്നത് ക്രാഫ്റ്റ് വർക്ക്, അങ്ങനെ പറയാൻ പറ്റും. ക്രാഫ്റ്റ് വർക്ക് നമ്മുടെ മുറികളും അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾ ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ പറ്റിയ ചെറിയൊരു സാധനമാണ്. അപ്പോൾ കണ്ട് ഇഷ്ടപ്പെട്ടൊന്ന് ഷെയർ ചെയ്യാനും ലൈക്കാനും ഒന്നും മറക്കരുത്. അതുപോലെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നാലേ നമുക്ക് പുതിയ പുതിയ സാധനങ്ങൾ ചെയ്യാൻ ഉള്ള ഒരു ആഗ്രഹം കിട്ടത്തുള്ളൂ. ഓക്കെ, താങ്ക് യു. ചെയ്യാൻ പോകുന്ന വർക്ക് ചെയ്യാൻ പോകുന്ന ഇതാണ്, ഇതിപ്പം ചാർട്ട് പേപ്പറാണ് കേട്ടോ. ചാർട്ട് പേപ്പറിൽ നമുക്ക് ക്യാൻവാസിലോ ക്ലോത്തിലോ കാർഡ്ബോർഡിലോ എവിടെ വേണമെങ്കിലും ചെയ്യാം. അതിന് ഫ്രെയിം ആദ്യം വരച്ചെടുക്കുക, അല്ലെങ്കിൽ നമുക്ക് വിത്ത് ഫ്രെയിം ഉപയോഗിക്കാം. എന്തെങ്കിലും റീപ്പയോ അല്ലെങ്കിൽ നല്ല ഫൈബറിൻ്റെയോ ബാംബുവിൻ്റെയോ എനി ഫ്രെയിം, ഏതെങ്കിലും ഫ്രെയിം വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. ഇപ്പം ഞാൻ ചെയ്യുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ ഈ ലീഫ് വേണം. ഇത്ര കുറേ ലീഫ് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. എവിടെ 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 ആ ഇത്ര കുറേ ലീഫ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് തന്നെ അത് തന്നെ അതിൻ്റെ സെൻറ്ററിൽ നിന്ന് അതിൻ്റെ ബ്യൂട്ടിയാണ്. നിങ്ങൾ നോക്കി സംഭവം, ഈ സാധനം ഒരു ഫ്രെയിം ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറയും, ഭയങ്കര രസമായിരിക്കും അല്ലേ. ഇപ്പോൾ ഇത് വെച്ചാൽ ഇപ്പോൾ സിമ്പിളായിട്ട് ക്രാ ഒരു സംഭവം ചെയ്ത് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുകയും വേണം. അതുപോലെ ഇതൊന്ന് ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഇഷ്ടപ്പെട്ടെങ്കിൽ പോസിറ്റീവായിട്ട് കമൻറ്റും കാര്യങ്ങളും അയക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ. അപ്പോൾ ഓക്കെ, നമുക്ക് വർക്ക് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഞാനിത് എന്നതൊരു ഒരു രണ്ട് ആർട്ട് വരയ്ക്കുവാണേ. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഒന്നുമില്ല, ഒന്നും ഫീൽ ചെയ്തല്ലേ. പക്ഷേ അതിന് സൗന്ദര്യമില്ല, നോക്കി നോക്കുമ്പോൾ ആ വൈറ്റിനകത്ത് ആ ഒരു പഴുത്തലേ ഉണങ്ങിയല്ലേ ഉണ്ടെന്ന് പറഞ്ഞ ഭംഗിയുണ്ട് നോക്കി. അത് കണ്ടെന്ന് പറഞ്ഞതേ, ഇതൊക്കെ നമ്മൾ പഴുത്തുകൊണ്ടിരിക്കുന്നതിലെയാണ്. ഇത് ഡെത്തായ ലീഫ്, ഇത് ഡെത്താകാൻ പോകുന്നു. ഓക്കെ, അതൊന്നും ആയിക്കോട്ടെ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എന്തെങ്കിലും ചെയ്യണ്ടേ? ഏഹ് ഓക്കെ, ഞാനിപ്പോൾ ഇതിനകത്ത് സ്കെച്ച് ചെയ്യണേ. സ്കെച്ച് ചെയ്തിട്ട് ആണ് ഞാനത് സംഭവിച്ചത്. ഇപ്പം നമുക്ക് ഇവിടെ വേണ്ടത് അക്രിലിക് കളർ വേണം, ഒരു മാർക്കറിൻ്റെ പെന്ന് വേണം, എന്നിട്ട് പോകുന്ന തൂത്ത പോകുന്നതാണ്. പെർമനൻ്റ് കളറാണ് നല്ലത് കേട്ടോ, മാർക്കറിൻ്റെ. അതുപോലെ ഇതാണ് അക്രിലിക് പെയിൻറ്റ്, ഇതാണ് ഫേബ്രിക് പെയിൻറ്റ് ഞാൻ ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. വരയ്ക്കാൻ പിന്നെ ഫ്ലാറ്റ് ബ്രഷും വേണം, ഒരു റൗണ്ട് ബ്രഷും പോയിൻ്റ് ഉണ്ടെങ്കിൽ നല്ലതാണ്, പോയിൻ്റ് ബ്രഷ് ആണെങ്കിലും മതി കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് വർക്ക് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഇന്നത്തെ ഒരു സ്കെച്ച് ചെയ്യാൻ പോകണം. സ്കെച്ച് ചെയ്തിട്ട് ഞാൻ കാണിക്കാം നിങ്ങൾ എന്താണ്. ഓക്കെ, ഇതുണ്ട് ഇല ഉണ്ടോ? ഞാൻ ഈ പെർമനൻ്റ് കളറാണ് എടുത്തത് കേട്ടോ, ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതിനകത്തൊരു സ്കെച്ച് ചെയ്യാൻ പോവാണേ. ഇതുകൊണ്ട് അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ശൈലി വരയ്ക്കാം കേട്ടോ, ഇങ്ങനെ ചെന്ന് ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ. ഞാൻ എൻ്റെ ശൈലിയാണ് ഇത് കേട്ടോ. ഞാനിങ്ങനെ ചുമ്മാ ഇങ്ങനെ സംഭവം വരച്ചു. നിങ്ങൾക്ക് എങ്ങനെ വേണം വരയ്ക്കാം നിങ്ങളുടെ ശൈലിയിൽ കേട്ടോ. ഇപ്പം ഇങ്ങനെ ചെയ്യാവുന്നൊന്നുമില്ല, നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ നിങ്ങളൊന്ന് വരച്ചാൽ മതി. ഓക്കെ, എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഞാൻ വരച്ചു. റിങ്ങുന്ന വരച്ചല്ലേ. അപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഒന്ന് എന്താ പറയണ്ടേ, സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണേ കേട്ടോ. കാണാൻ അതെനിക്ക് അത് ഷെയറൊക്കെ ചെയ്യണം, എനിക്കല്ല കേട്ടോ, ഷെയറോടെ ചെയ്യാൻ മറക്കല്ലേ. ഞാൻ എന്തൊരു കാണിച്ചാലും വീണ്ടും ചെയ്യാനേ ഒരു പ്രചോദനം വേണ്ടേ. നിങ്ങളാരും മൈൻഡ് ചെയ്യുന്നതിന് എനിക്ക് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഇതിനകത്ത് രണ്ട് ലൈൻസ് ഓർണമെൻസ് വരക്കുകയാണ്. അപ്പോൾ ഞാനിത് സ്കെച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ കട്ട് ചെയ്യും, മനസ്സിലെ കത്രിക വെച്ച് ഇങ്ങനെ പേപ്പർ കട്ടറല്ലേ, അതോ നൈഫ് എന്തെങ്കിലും വെച്ച് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പോകണേ കേട്ടോ. ഇതുണ്ടോ, അപ്പോൾ ഇത് ഇപ്പം കത്രിക വെച്ച് തന്നെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് നമ്മളിതിങ്ങനെ ഇവിടെ ഒട്ടിക്കാൻ പോകും. ഒരു പടം കൂടെ ചെയ്യാം, ഒരു പടം കൂടെ ഉണ്ടെങ്കിൽ അതിൻ്റെ ബ്യൂട്ടി കാണുന്നത്. അപ്പോൾ ഞാൻ അടുത്ത പടം കൂടെ ഒന്ന് പെട്ടെന്ന് സ്കെച്ച് ചെയ്യാം. ഓക്കെ, അടുത്ത പടം നോക്കട്ടെ. വേറെ ലീഫ് ലീഫ് ഇത് ഈ ലീഫ് പോകാൻ ഇത് ആ ഇതും കുഴപ്പമില്ല നോക്കട്ടെ. ഇരുണ്ട് പോലെ ഞാനും ഇതുപോലെ ഒരു പടം കൂടെ സ്കെച്ച് ചെയ്യുവാണേ. ഇങ്ങനെ നോക്കാം അല്ലേ, ഇങ്ങനെ വെച്ചാൽ നടക്കില്ല. ആ കുഴപ്പമില്ല, ഇവിടെ നമുക്കിങ്ങനെ സ്കെച്ച് ചെയ്യാം. നമ്മുടെ ഞാനിതുപോലെ ഇങ്ങനെ സ്കെച്ച് ചെയ്യട്ടെ. ആ സ്കെച്ച് ചെയ്താണ്ടോ, ഓക്കെ. ഇവിടെ ഇങ്ങനെ സ്കെച്ച് 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 ചെയ്തു. ഓക്കെ, അവിടെ നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ ഇത് കത്രിക ഉപയോഗിച്ച് കട്ട് ചെയ്യാം.
അപ്പോൾ ഞാൻ സ്കെച്ച് ചെയ്തിട്ട് ഇപ്പോൾ ഇനിയിപ്പോൾ ചെയ്യുന്നത് ഞാനിത് ഇവിടെ ഒട്ടിക്കാൻ പോവാണേ. ഇങ്ങനെ ഇവിടെ ഒട്ടിക്കാൻ പോകാം. നമ്മുടെ സൂപ്പർ ഗ്ലൂ ഉണ്ട്, ഇവിടെ സൂപ്പർ ഗ്ലൂ വരൂ. ഓക്കെ, സൂപ്പർ ഗ്ലൂ എടുത്തു ഇവിടോട്ട് ബാക്കിലോട്ട് ഞാൻ ആ സൂപ്പർ ഗ്ലൂ ഇങ്ങനെ ഒഴിക്കുകയുള്ളു. ഇവിടോട്ട് ഇങ്ങനെ ഒഴിച്ചു. ഇത് കയ്യിലൊക്കെ പറ്റാതെ വേണം കേട്ടോ, കുട്ടികളൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ കയ്യിൽ പറ്റി എടുക്കുകയും ചെയ്തേക്കല്ല. അതല്ല, ഒരു മാസ്ക് വെച്ചുകൊണ്ട് വേണം ഈ സാധനം ചെയ്യാൻ, ഭയങ്കര സ്മെല്ലാണ് കേട്ടോ. ഓ, ഞാനിത് അവിടോട്ടൊക്കെ പറ്റിച്ച് അവിടെ ഇടാം. അവിടെ ഇരിയടിയല്ലേ കണ്ടത് ഉണങ്ങി നല്ല ഇലയാണ്, നല്ല ഭംഗി, സ്ട്രെയിറ്റായിട്ട് നിൽക്കുക. ഇല്ലെങ്കിൽ ഒന്ന് അയൺ ചെയ്താലും സൂപ്പറായിരിക്കും. ഓക്കെ, അത് നിങ്ങൾ നിങ്ങളുടെ സമയം പോലെ ചെയ്യുക. അപ്പോൾ അടുത്ത ലീഫ് എടുത്ത് ഞാൻ ഇവിടോട്ട് വെച്ചു. അതിലോട്ട് ഞാൻ ഈ സൂപ്പർ ഗ്ലൂ ഇങ്ങനെ ഇങ്ങനെ സൈഡ് വഴി ഇങ്ങനെ ഒഴിച്ചു. ഇതെല്ലാം ക്യാമറ എല്ലാം ഞാൻ തന്നെയാണ്. അടുത്ത് ഇവിടോട്ട് ഞാൻ ഇങ്ങനെ വെച്ചു. ഇത് ഞാൻ ഇവിടോട്ട് വെച്ചു കണ്ട, അപ്പം തന്നെ ഒരു വർക്കായില്ലേ. നോക്കി നമുക്ക് ഇത് പിന്നെ ശകലം ഗ്ലൂ ഒഴിച്ചു. അപ്പം ഇങ്ങനെ നിൽക്കുവാണല്ലേ, ഒട്ട് വേണം. ഓട്ടട്ടെ, അവിടെ ഇട്ടട്ടെ. ഓക്കെ, എന്നാലും ഇവിടെ പൊങ്ങി മുട്ടൻ്റെ പിന്നെ പെൺകുട്ടി ഇങ്ങനെ ഊതി കൊടുത്താൽ മതി കേട്ടോ, അത് കുട്ടികളും പെട്ടെന്ന് കേട്ടോ. ഓക്കെ, അത് ഞാൻ ഗ്ലൂട്ട് മാറ്റി ഗ്ലൂ ആ ഗ്ലൂ അങ്ങോട്ട് മാറ്റി കേട്ടോ. ഇപ്പോൾ ഒരു ഇപ്പം തന്നെ വർക്കായില്ലേ. ഇനിയിപ്പം നമുക്ക് പെയിൻറ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ നേരത്തെ കാണിച്ചില്ലേ ഫാബ്രിക് പെയിൻറ്റ്, ചെയ്യാൻ പോകാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് ബ്ലാക്ക് എടുക്കും. ബ്ലാക്ക് എടുത്തിട്ട് മുടിയില്ലേ, ഇവിടെ മുടി മുടി നോക്കാം. വരയ്ക്കാനൊക്കെ അല്പം അറിയാനാണെങ്കിൽ രസമായിരിക്കും. എന്തെങ്കിലും വർക്ക് ചെയ്യാൻ അറിയാമല്ലേ ടൈപ്പ്. പേപ്പറിലൊന്നും പറ്റാതെയാണ് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ ക്യാൻവാസിൽ ചെയ്യാം, നല്ല രസമായിരിക്കും. അവർ വേസ്റ്റ്ബോർഡില്ലേ, വേസ്റ്റ്ബോർഡിനകത്ത് ചെയ്യാം കേട്ടോ. നല്ല ഭംഗിയായിരിക്കും. പിന്നെ മെറ്റീരിയൽ വേണമെന്നില്ല, ലീഫ് തന്നെ വേണമെന്നില്ല, എന്ത് വേണം ഉപയോഗിക്കാം. എന്തോ സ്മെല്ല് അറിയുമോ സൂപ്പർ ഗ്ലൂ. അയ്യോ, ഇത്ര നേരമായിട്ട് മാറിയിട്ടില്ല. പിന്നെ പുരിയോ മരച്ചു ഈ ചെവിയുടെ എന്താ എടുത്തു പറയാം, ബ്രഷിൻ്റെ അടുത്ത് എന്തുകൊണ്ടാണ്. അയ്യോ, ഈ ഓർമ്മശത്തെല്ലാം നമുക്ക് വേണ്ടി ഡിസൈൻ ചെയ്യാം കേട്ടോ. സമാധാനപരമായി ചെയ്യുകയാണെങ്കിൽ ഓർമ്മശത്തെല്ലാം ഇത് വലിയ ചെയ്യാൻ പറ്റും. നല്ല റിസർവ് ചെയ്തത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എനിക്ക് ഇപ്പോൾ സമയം ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞിരുന്നത്. അങ്ങനെ പേന വെച്ച് വരച്ചത് ലൈറ്റ്സിൻ്റെ പെർഫെക്റ്റ് ആയിരിക്കും. ഞാൻ പറയും ഓക്കെ, ബ്യൂട്ടിയുണ്ടോ. ഇത് ചെറിയൊരു ഫ്രെയിമാണ്, നല്ല രസമായിരിക്കും. അത് വേണമെങ്കിൽ ഇത് ഇവിടെ ഒരിങ്ങനെ ഒരു ടിൻ്റ് അടിച്ചാൽ മതി. ഇത്ര വലുതാണെങ്കിൽ ടിൻ്റ് അടിച്ചാൽ മതി, അല്ലെങ്കിൽ ചെറിയ കറക്റ്റ് ഇതിന് ആ എല്ലാ ലീഫിന് ചേരുന്ന ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം പറഞ്ഞത് കേട്ടോ. ക്യാൻവാസാണ് പേപ്പർ, അത് ഇത്ര ആകാവുള്ളൂ ശരിക്കും. ഇത് കേട്ടോ, ഇതതിൻ്റെ കറക്റ്റാണ്. ഇതിനകത്ത് ഫ്രെയിം വന്നാൽ നല്ല കറക്റ്റായിരിക്കും. അടുത്ത് ഞാൻ എൻ്റെ കണ്ണിനകത്ത് ഞാൻ പോകും. കണ്ണല്ലേ, കണ്ണിനകത്ത് ഇങ്ങനെ വൈറ്റ് ഇടുവാണ്. ഇപ്പോൾ സമയം കുറവായിട്ട് ഞാൻ ആ ബ്ലാക്ക് പറഞ്ഞു കൊടുത്ത് ഞാൻ ആ വൈറ്റ് അങ്ങ് വെട്ടി ഞാൻ അവിടെ ചെയ്യുന്നില്ല. ഉണങ്ങില്ല കേട്ടോ, എന്നാൽ ഫുള്ള് അങ്ങ് അടിച്ചേക്കാം. ഓക്കെ, ഇനിയിപ്പം ലിപ്പ് വേണം ചെയ്യാൻ. ഇപ്പോൾ നമുക്ക് ലിപ്പിന് കളറാണ്. ഞാനിവിടെ റെഡ് അല്ല, ഓറഞ്ച് ആയിട്ടത് സ്കിൻ ടോണുമായിട്ട് ചേരുന്ന രീതിയിൽ ഓറഞ്ച് ആയിട്ട്. ഓക്കെ, ഇനിയിപ്പം നമുക്ക് ചെയ്യേണ്ടത് ഓർണമെൻറ്റ്സ്. അത് ഡയറക്റ്റ് ചെയ്യാൻ ആ മഞ്ഞ തന്നെ അതിലിട്ട്, ഇപ്പോൾ ഡിസൈൻ വരയ്ക്കാൻ നമുക്ക് സമയമില്ല. അതുകൊണ്ട് ഞാൻ ആ മഞ്ഞ തന്നെ അങ്ങനെ വരച്ചു കൊട്ടു. അതുപോലെ താഴത്തെ ഓർണമെൻറ്റ്സും മഞ്ഞ ചെയ്യുവാണ്. വീഡിയോ ഷെയ്ക്കുണ്ട് കേട്ടോ. മനസ്സിലായി, ഇപ്പോൾ തന്നെ ഒരു ഭംഗിയുള്ള സാധനമായില്ലേ. നോക്കി, വളരെ സിമ്പിൾ, നമ്മൾ വേസ്റ്റായിട്ട് കളഞ്ഞ സാധനമല്ലേ. നോക്കി, അപ്പം അങ്ങനെ ആ പടം തീർന്നു. പിന്നെ ഇപ്പോൾ അടുത്തത് നമുക്ക് അതും കൂടെ ചെയ്ത് കാണിക്കാം. നിങ്ങൾ ചെയ്യുമ്പോൾ ഇത് ഇങ്ങനെ ആകാവുള്ളൂ കേട്ടോ, ഫ്രെയിമിൽ നിന്ന് കുറച്ച് സ്പേസ് വിട്ടേ ആകാവുള്ളൂ കേട്ടോ. ഇങ്ങനെ നിൽക്കണം. ഇതിപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി അതുകൊണ്ട് ഇത്രയും വലിയൊരു സ്പേസ് വന്നേക്കുന്നത്. ഞാൻ കോളം വരച്ച് ഇത് കഴിയുമ്പോൾ ഞാൻ ഫ്രെയിം അതിൻ്റെ അളവ് വരച്ച് കാണിക്കാമേ. ഓക്കെ, ഇപ്പോൾ ഞാനിപ്പോൾ ഈ ഇത് ചെയ്യാൻ പോകണം. ഈ സംഭവം നമുക്ക് ആദ്യം ആ കണ്ണിൻ്റെ വെള്ളം ഇവിടെ അടിക്കാം. കണ്ണത്തിൽ നിന്ന് വെള്ള കളറല്ലേ, അത് ഞാനിവിടെ ചെയ്യും. വീരത്തിരിക്കണം, ഇപ്പോൾ തണുപ്പ് മഴയുടെ ഒരു ഇതും കൊണ്ട് ഉള്ളതുകൊണ്ടേ ഉണങ്ങാൻ താമസമായിരിക്കും. കളർ നമുക്ക് ഇട്ടിട്ട് ലയിപ്പിക്കാനൊന്നും പറ്റില്ല പെട്ടെന്ന്.
ഇനി നമുക്ക് ചെയ്യേണ്ടത് ലിപ്പ് ചെയ്യാം. ഇതിനകത്ത് റെഡിനെക്കാട്ടും നല്ലത് ഓറഞ്ച് തന്നെ, ഈ ഒരു ടോണിനകത്ത് ഈ ബ്രൗൺ ഷെയ്ഡായതുകൊണ്ട് നമ്മൾ ഓറഞ്ച് തന്നെ നല്ലത്. മേളത്തെ ലിപ്പ് ചെയ്യാൻ പതിവ് ഇട്ടു, താഴത്ത ശാലം വൈറ്റ് ചേർത്തിടുവാണ്. താഴത്തെ ചുണ്ട് അതുപോലെ ഇവിടുത്തെ അതുകൊണ്ട് ഇട്ടേക്കാം, നമുക്ക് നല്ല ഭംഗിയാണ്. അത് ഞാൻ ഇട്ട് ഞാൻ പിന്നെ നമുക്ക് ചെയ്യേണ്ടത് അതിന് ബ്ലാക്ക് വരയ്ക്കണം, പിന്നെ മുടി വരയ്ക്കാനുണ്ട്. ഓക്കെ, അടുത്തത് മൂക്കൊന്ന് വരച്ചേക്കാം. ഞാനിവിടെ മൂക്ക് ഇങ്ങനെ ഇടുന്നത് പുരിയം വരച്ചില്ലല്ലേ, പുരിയം കുറച്ച് മതി. പുരിയം പുരിയം വന്നപ്പോൾ എല്ലാം എക്സ്പ്രഷൻ മാറിയാണോ ഇല്ലേ. ഇവിടെ ഒക്കെ വേണമെങ്കിൽ കാലം ബ്ലാക്ക് കയറ്റിയിടാം ഇങ്ങനെ കേട്ടോ. നിങ്ങളിത് ചെയ്യണ്ട, നിങ്ങളുടെ ഐഡി ചെയ്തു വേണം. ഇവിടെയും കൂടെ ശകലം ബ്ലാ ഒരു കഴുത്തിൻ്റെ അഭാവമില്ലേ, ഞാൻ അവിടെ ഇങ്ങനെ ബ്ലാക്കൊണ്ടേ ലൈൻസ് അങ്ങ് വരയ്ക്കുക. ഏറെക്കുറെ ചിത്രമായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കാണിച്ച കണ്ണിൻ്റെ ദൃഷ്ടിയിലെ ബ്ലാക്ക് ഇവിടുത്തെ അതും കൂടെ ഒന്ന് കൊടുക്കാവേ. ഈ ഉണ്ട് ഞാൻ ഈ ബ്ലാക്ക് വരച്ചോ, ഈ ബോർഡർ വരച്ചോ, അത്ര ആവുള്ളൂ പടം കേട്ടോ. ഓർമ്മ ഇരുന്നേ അതതിൻ്റെ കറക്റ്റാണ് അളവ്. ചെറിയ വർക്കുകളായിരിക്കും, ഇത്രയും വർക്ക് നമ്മൾ ക്രാഫ്റ്റ് വർക്ക് ചെയ്യുന്നത് ചെറിയ വർക്കുകളായിരിക്കും, എല്ലാ പിന്നെ വലിയ വർക്കുകളാണ്. ഇതുണ്ട് ചെറിയൊരു വർക്കുണ്ടോ, സിമ്പിളല്ലേ. ഇത് ഗിഫ്റ്റ് കൊടുക്കാനും നമ്മുടെ മുകളിലൊക്കെ കുറേ ഇത്തിരി കുറേ വർക്ക് ചെയ്തിട്ട് നമ്മൾ സ്റ്റെയർ കേസിൻ്റെ അവിടെ ഇങ്ങനെ സൈഡ് ഇങ്ങനെ കയറിപ്പം സൈഡിലൊക്കെ വെക്കുക, ഡൈനിങ് ഹാളിലോ ബെഡ്റൂമിലോ ലിവിംഗ് റൂമിലോ എവിടെ ഉണ്ടോ, ഭയങ്കര ബ്യൂട്ടി ആയിരിക്കും സംഭവം. ഡിസോർഡർ ആയിട്ട് വെക്കാം അവിടെ എവിടെയൊക്കെ. ഇതിനകത്ത് നമ്മുടെ ഫിഗർ വരയ്ക്കാം, ഫേസൊക്കെ നമുക്ക് ഇതുപോലെ വരച്ചെടുക്കാനൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന ഞാൻ കരുതുന്നു. അതുപോലെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു ഉണ്ടോ, അവിടെ ശകലം കറുപ്പ് കയറിയിട്ട്. അതുപോലെ എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പച്ച ഇലയോ അല്ലെങ്കിൽ പല കളറുള്ള ഇലയില്ല, ഇല എടുത്ത് നമുക്ക് ഇന്നത്തെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇല എന്തു ചെയ്യാം. ഈ ഫ്രെയിംസ് വേണമെങ്കിൽ നമുക്ക് ഇല ഉപയോഗിക്കാം, അല്ലെങ്കിൽ പായോ ചാക്കോ എന്ത് വേണമെങ്കിൽ നമുക്ക് ഇന്നത്തെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഭാഗത്ത് ഒട്ടിക്കാം, ഒട്ടിച്ചിട്ട് അതിൻ്റെ മേളിൽ വർക്ക് ചെയ്യാം. കണ്ടിട്ടില്ലേ ക്രാഫ്റ്റ് വർക്ക്. അപ്പോൾ നമുക്ക് എന്ത് മെറ്റീരിയലൊക്കെ ഇട്ടുന്ന ആ മെറ്റീരിയലിനകത്തല്ല നമ്മൾ നമ്മുടെ ക്രിയേറ്റിവിറ്റി ഉപയോഗിക്കാൻ നോക്കുക, അതാണ് ആർട്ട് എന്ന് പറയുന്നത്. അല്ല ചിത്രം വരയ്ക്കുന്നത് മാത്രമല്ല കേട്ടോ, അതിൻ്റെ ഭാഗം എന്നുള്ളൂ, ആർട്ടിൻ്റെ ഭാഗം എന്ന് മാത്രമേ ഉള്ളൂ. ചിത്രകന ക്രിയേറ്റിവിറ്റി ആണ് ആദ്യം, പിന്നെയാണ് ഇത് വരുന്നത്. നമുക്കേ ഇപ്പോൾ എന്ത് മെറ്റീരിയൽ വേണമെങ്കിൽ ചെയ്യാന്നേ, പിന്നെ വരുന്ന വേണമെന്നില്ല. നമുക്ക് വേണ്ടത് അത്യാവശ്യം വേണ്ടത് അക്രിലിക് പെയിൻറ്റ്, സ്കെച്ച് ചെയ്യാനുള്ള മാർക്കർ, പിന്നെ പെയിൻറ്റ് എല്ലാം ഉണ്ട് നല്ല കേട്ടോ, എല്ലാ കളറും ഉണ്ട്. പിന്നെ കത്രിക, കട്ടർ, ഗ്ലൂ, അപ്പം കുറേ ഉണ്ടല്ലോ, ഫെവിക്വിക്ക്, പിന്നെ എന്തുവാ എസ് ആർ, ഫെവിക്കോള്, അങ്ങനെ കുറേ സാധനം ഉണ്ടല്ലോ, എസ് എച്ചും എസ് ആറും ഒക്കെ, ഡി ഡി എൽ, അങ്ങനെ ഓരോ മെറ്റീരിയലും ഓരോ പശയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത്രയുള്ള കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യുക, എന്നിട്ട് ഇതുപോലെ ചെറിയ ചെറിയ വർക്കുകൾ ചെയ്യുക, എന്നിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ സൂക്ഷിക്കുക, വെക്കുക, മറ്റുള്ളവർക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റില്ല, അങ്ങനെയും കൊടുക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന പറയാൻ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. ഓക്കെ, ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നത്. ഇത് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ എനിക്ക് പുതിയ പുതിയ സാധനം ഇനി വരാൻ പറ്റത്തുള്ളൂ. എനിക്കുണ്ടാകുന്ന ചിന്തകളത് കേട്ടോ, കൂടെ ഷെയർ ചെയ്യുക, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്യുക. ഓക്കെ, താങ്ക് യു.